ഞാൻ ഹിന്ദു അല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല പേരും മനുഷ്യൻ മതൊന്ന് ഞാൻ മുന്നിലെ വരത്താൻ ചോര കണ്ട പേടി അല്ലി കൂട്ടത്തിൽ കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട സമ്മതം ഹലോ ഗെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം കണ്ണലിന് റണ്ണിങ് ആയിട്ട് സിആാർ സെവന്റെ കൊളാബു ആയ ശേഷം നമ്മുടെ ഫ്രീ ഫയറിനകത്തൊരു പുതിയൊരു കൊളാവ് വരാൻ പോവുകയാണ് വേറൊരു ഫ്രാഞ്ചൈസുമായിട്ട് വൺ പഞ്ച് മാൻ എന്തൊരു ഫ്രാഞ്ചൈസുമായിട്ടാണ് നമ്മുടെ ഫ്രീ ഫയർ കുളബ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പിന്നിലെ എല്ലാ ഈവെൻസ് കാര്യങ്ങളും എന്തൊക്കെ ഡ്രസ്സസ് ആണ് വരാൻ പോകുന്നത് അതൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു എം ഐ ടി സ്കീൻ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആയിരിക്കും വീഡിയോയിലേക്ക് അടക്കുന്നതിന് ഈ ചാനലേക്ക് ആദ്യമായിട്ട് വന്ന് കൂട്ടാറുണ്ടെങ്കിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബുകൾ കൂടെ ബലേ കൊണ്ട് ഓൾ ചെയ്യാം അതായത് എഴുപത്താറ് പെർസെൻറ്റ് കൂടുതൽ ആൾക്കാർ ഇതായിട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് പോകുന്നത് അപ്പോൾ മാക്സിമം പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്ത് ഞാൻ ട്രേഡിംഗിങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രേഡിംഗ് സ്കിൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്യാഷ് കൊണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ആ ഡിസ്ക്രിപ്ഷൻ അടക്കം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളും ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്പ് ഡൗൺ ഡൗൺസ് എന്നൊരു സെക്ഷൻ കാണാം അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടന്നൊരു ആപ്ലിക്കേഷനാണ് ട്രേഡിംഗിങ് ഇപ്പോൾ നിങ്ങൾക്ക് അപ്പാണോ പോകുന്നത് അത് ഡൗൺ ആണോ പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് നിങ്ങൾ വാല്യൂ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് നല്ല രീതിയിൽ ക്യാഷ് കിട്ടാൻ സാധിക്കും ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഡെപ്പോസിറ്റും അതുപോലെ ഇപ്പം വിഡ്രോ ചെയ്യുന്നതെല്ലാം സിമ്പിൾ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണത് നമുക്ക് പേ ടി യു പി എല്ലാം ഇതുണ്ട് അതോടൊപ്പം വിഡ്രോ ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കയറിച്ച് തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് പേടിഎംന്ന് തോന്നിയാൽ തന്നെ നമുക്ക് ഇത് ഡെപ്പോസിറ്റ് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കിടിന ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ വരാൻ ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ലിങ്ക് കൊടുത്തിട്ട് കേരളം ഡൗൺലോഡ് ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യമേ നമുക്ക് വൺ പഞ്ച് മാൻ ഫ്രാഞ്ചൈസിനെ കുറിച്ച് നോക്കാം അപ്പോൾ ഇത് ജാപ്പനീസ് ഒരു ഫ്രാഞ്ചൈസ് ആണ് ആനിമി ഫ്രാഞ്ചൈസ് ആണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു ഒരു പഞ്ചിനുള്ളിൽ ആൾക്കാർ പടമാകും എന്നൊക്കെയാണ് ആനുമിനെയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് വൺ പഞ്ച് മാൻ എന്നൊക്കെ പേരിട്ടത് അതൊക്കെ അവിടെ നിർത്താം അപ്പോൾ ഇങ്ങനകത്ത് ഈവെൻസും കാര്യങ്ങളെല്ലാം നോക്കാം ആദ്യമേനും വൺ പഞ്ച് മാൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമും ഈ ഈവനൊക്കെ വരാൻ പോകുന്ന ഡ്രസ്സും കോസ്റ്റ്യൂമും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം അപ്പോൾ ഇതാണ് വൺ പഞ്ച് മാൻ്റെ മെയിൻ ഡ്രസ്സ് അപ്പോൾ ഈ കൊളാവിനകത്ത് ഏറ്റവും വലിയ ടോപ്പ് ബണ്ടിൽ ഇതായിരിക്കും ഒരു മുട്ടത്തലേനാണ് അപ്പോൾ അതിന്റെ പുറകെ ഒരു സൂപ്പർമാരെ പോലെ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വൺ പഞ്ച് മാൻ്റെ മെയിൻ ഡ്രസ്സ് ശേഷം വേറെ രണ്ട് ഡ്രസ്സും കൂടെ വരുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് പോലെ ഒരു സാധനമുണ്ട് അപ്പോൾ വീണ്ടും ആ മുട്ടത്തലയും തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് വീണ്ടും ഉള്ള ഡ്രസ്സ് അപ്പോൾ വലിയ രസമൊന്നും അല്ല ആനിമിയായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സുകളാണ് ഇത് രണ്ടും ഓക്കെ അതല്ലാതെ ഒരു മൂന്നാമത്തെ ലാസ്റ്റ് ആയിട്ട് ഒരു അസിസ്റ്റീവ് ക്യാരക്ടറിന്റെ ഡ്രസ്സും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ട് ഇതിന്റെ അസിസ്റ്റീവ് ക്യാരക്ടറിന്റെ ഡ്രസ്സും കൂടെ ഞങ്ങൾക്ക് കാണിച്ചാൽ അപ്പൊ ഇതും വൺ പഞ്ചുമായിൻ്റെ ഫ്രാഞ്ചൈസിനകത്ത് ഉൾപ്പെടുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ ഇതും കൂടെയാണ് വരുന്നത് ഇത് ഇച്ചിരി കാണാൻ ഇച്ചിരി രസമുള്ളതാണ് ഇതിന്റെ ടോപ്പായാലും ആ സ്വല്പം കുഴപ്പമില്ലാതെയാണ് അപ്പോൾ എന്തായാലും കൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കിനി വരാൻ പോകുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ആണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഗെയിമിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിനകത്ത് ഇമോട്ട് സെക്ഷനകത്ത് വൺ പഞ്ചുമായി രണ്ട് ഇമോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം തേണ്ട ഇതൊക്കെയാണ് ആ ഇമോട്ട് അപ്പോൾ ഈ ഒരു ഇമോട്ട് ഒരു പഞ്ചങ്ങിൻ്റെ ഇമോട്ട് ആയിരിക്കും വരാൻ പോകുന്നത് അതിനുശേഷം വേണ്ട വേറൊരു ഇമോട്ടും കൂടെ ഉണ്ട് ഒരു മുട്ടത്തലൊരു മുട്ട കയറ്റി വെക്കുന്ന ഒരു ഇമോട്ട് കൊള്ളാം ഒരു മുട്ട അവൻ അവന് ഒന്നാമതിന് മുട്ടത്തലാണ് അപ്പം ഈ രണ്ടാണ് നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ട് വൺ പഞ്ചുമെന്ന് എഴുതിയും കാണിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം സി ആർ സെവൻ്റെ ഇമോട്ടാണ് ഓക്കെ അപ്പം ഇങ്ങനെ രണ്ട് ഇമോട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസുമായിട്ട് കൊളാബിന് വരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരും അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടൊരു സ്ഥാനത്തേ ആയിരുന്നു അപ്പോൾ നമ്മുടെ എം എയ്റ്റീൻ എയ്റ്റി എൻ്റെ സ്കിന്നിനെ കുറിച്ചാണ് നോക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതാണ് അതിൻ്റെ ആനിമേഷൻ കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട് അപ്പം കാണാൻ പൊളിയായിട്ടുണ്ട് അപ്പോൾ നോക്കിനി ഇനി കരുതാൻ പോകുന്ന പോകുന്നതിൻ്റെ ആട്ട്ബുഡ്സ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഇതിനായിട്ടും അതിൻ്റെ ആട്ട്പുട്സ് ഒന്നും പുറത്ത് വന്നിട്ടില്ല കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു ഇവൻ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനെപ്പോഴും ഒരു നല്ലൊരു ആട്രിബ്യൂട്ട് കാണാനായിട്ടാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല മെച്ചപ്പെട്ട ആട്രിബ്യൂട്ട് നമുക്ക് തന്നെ നമ്മുടെ പുതിയ എം എറ്റിൻ എയ്റ്റീസ് നമ്മുടെ സ്കിന്നു നമുക്ക് വരാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഒരു ലീക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഇങ്ങനത്തെ ഒരു ഈവെന്റിലായിരിക്കും വരാൻ പോകുന്നത് നല്ലൊരു ഡയമണ്ട് പൊട്ടുന്നൊരു ഈവന്റ് ആണോ വെബ് ഈവെന്റ് ആയിട്ടാണ് വരാൻ ചാൻസ് ഓക്കെ ഗരേനെയാണ് അവര് വെപ്പൺ റോളിൽ ഒന്നും കൊണ്ട് തരത്തില്ല അത് നിങ്ങൾക്ക് അറിയാൻ അറിയുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവന്റിലായിരിക്കും വരാൻ ചാൻസ് കൂടുതലുള്ളൂ അപ്പോൾ നല്ലൊരു ഡയമണ്ട് പോകുന്ന ഒരു ഈവെന്റ് ആണ് അപ്പോൾ ഈ പുതിയ എം എച്ച് എൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ റേഞ്ച് സിംഗിൾ മൂവ്മെന്റ് സ്പീഡാണെന്ന് തോന്നുന്നു പിന്നെ റീലോഡ് സ്പീഡ് മൈനസ് അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഫൈറ്റിന് ഒട്ടും നല്ലതല്ല കാരണം ഷോർട്ട് റേഞ്ചിന്റെ ഇടയ്ക്ക് റീലോഡ് സ്പീഡ് മൈനസ് വരുവാണെങ്കിൽ നല്ല രീതിയിൽ പണി പറ്റുന്ന ഒരു സാധനമാണ് കാരണം ഒന്നാമത് എം എ റീലോഡ് കുറച്ചിട്ടാണ് എല്ലാത്തിനകത്തും കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വരുവാണെങ്കിൽ ഇത് വണ്ടാപ്പ് അടിക്കാണ്ട് ബെസ്റ്റ് ആയിരിക്കും ബട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കളിക്കാത്ത ഗ്ലാഷ് കൊടുക്കണമൊക്കെ അതൊക്കെ ആണെങ്കിലും കളിക്കാണ്ടൊക്കെ ഫൈറ്റ് ഫ്ലൈറ്റ് ഷോർട്ട് റേഞ്ച് വരും വലിയ വലിയ പാടുപെടുന്ന ഒരു സ്കിന്നാണ് അപ്പം വലിയ ഓപ്പിയസ് സ്കിന്നൊന്നും അല്ല ചില കണ്ടീഷനിൽ ബെറ്റർ ആയിട്ടിരിക്കുക അങ്ങനെയുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ എമ്മെറ്റീരിയൽ സ്കിന്നെ കുറിച്ച് വന്നത് പിന്നെ നമുക്ക് നമ്മുടെ സിആർ സെവൻ്റെ ബണ്ടിൽ നമുക്ക് പുറത്തുവിട്ടാം ജസ്റ്റ് അത് നിങ്ങളെ കാണിച്ചു തന്നെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന സിആർ സെൻ്റെ ബണ്ടിൽ നല്ല കീഴിൽ മാസ് വണ്ടിലാണ് അപ്പം സിആർ സെവൻ്റെ ഈവെനെ കുറിച്ച് ഞാൻ നമുക്ക് എങ്ങനെയാണ് സിയർസോൺ ക്ലെയിം ചെയ്യാൻ സാധിക്കുക അതിനെക്കുറിച്ച് കാരണം ഒരു വീഡിയോ കൊണ്ടുവന്ന ആൾക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം പേരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഓൾ ഓൾട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ